നമസ്കാരം. സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് ലോകം മുഴുവൻ ഈ ശൃംഖല ഇങ്ങനെ വ്യാപിച്ചു കിടക്കുകയാണ് എന്ന തരത്തിൽ വാർത്തകളും സൂചനകളുമൊക്കെ തുടക്കം മുതൽ തന്നെ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. തത്വമയി ന്യൂസ് അതൊക്കെ തന്നെ കൃത്യമായി അറിഞ്ഞ് വാർത്തകളായി നിങ്ങൾക്ക് മുന്നിൽ എത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് കേവലം ഒരു സ്വർണ്ണക്കടത്ത് കേസ് ആയി മാത്രം ആദ്യം കണ്ട സ്ഥിതിക്ക് തുടർന്നിങ്ങോട്ട് തീവ്രവാദ ബന്ധം അതുപോലെയുള്ള വിധ്വംസക പ്രവർത്തനങ്ങളുടെ ഒരു മകുട ഭാവത്തിലേക്ക് ഇത് എത്തിയത് വളരെ പെട്ടെന്നാണ്. നമുക്കറിയാം, ഇപ്പോൾ ഈ രീതിയിൽ അന്വേഷണം നടക്കുമ്പോൾ, അതായത് സ്വർണ്ണക്കടത്ത് കേസ് എന്ന നിലയ്ക്ക് അന്വേഷണം നടക്കുമ്പോൾ അതിന് ഒരുപാട് പോരായ്മകളും കാര്യങ്ങളും ഉണ്ടാകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് തുടക്കം മുതൽ തന്നെ സൂചനകൾ കിട്ടിയതനുസരിച്ച് ഇത് സമ്പൂർണമായ തീവ്രവാദത്തിന് ഉപയോഗിക്കുന്ന പണത്തിന് വേണ്ടിയാണ്, അല്ലെങ്കിൽ രാജ്യത്തെ തകർക്കാൻ, ഭാരതത്തെ തകർക്കാൻ വിദേശ ശക്തികളുടെ കൂട്ടുപിടിച്ച് നടത്തുന്ന ഒരു വിധ്വംസക പ്രവർത്തനം അല്ലെങ്കിൽ ഒരു കുൽസിത പ്രവൃത്തിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഈ സ്വർണ്ണക്കടത്ത് എന്ന നിലയിലാണ് NIA കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. തുടക്കം മുതൽ തന്നെ അത് വളരെ ശ്രദ്ധാപൂർവം അജിത് ഡോവലും അമിത്ഷായും അടങ്ങുന്ന സംഘം അത് അന്ന് നിരീക്ഷിക്കുകയും കൃത്യമായ പ്രോഗ്രസ് റിപ്പോർട്ടുകളും കാര്യങ്ങളുമൊക്കെ അന്നും ഇന്നുമൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് തേടിക്കൊണ്ടിരിക്കുന്നു, അത് നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഹൈദരാബാദ് ചീഫ് KB Vandana IPS ഈ ഒരു കാര്യത്തിൽ വിശദമായി അജിത് ഡോവലുമായി പല കാര്യങ്ങളിലും ചർച്ചകൾ ഇന്നും നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. വിദേശ രാജ്യങ്ങളിലേക്ക്, അതായത് ദക്ഷിണാഫ്രിക്ക, UAE തുടങ്ങി വിദേശ രാജ്യങ്ങളിലേക്ക് കൂടി ഇതിൻ്റെ വലിയ വേരുകൾ വെള്ളം കുടിച്ച തീരത്ത് എന്നൊക്കെ കവി പാടിയതുപോലെ വേരുകൾ ഇങ്ങനെ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. വെള്ളം കുടിച്ച് ദക്ഷിണാഫ്രിക്ക, നമുക്കറിയാം ദക്ഷിണാഫ്രിക്ക ഈ സ്വർണ്ണക്കടത്തിൻ്റെ അല്ലെങ്കിൽ കള്ളക്കടത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമാണ്. അവിടെ അതിനുവേണ്ട എല്ലാ ഒരു സാഹചര്യങ്ങളും അന്തർദേശീയ നിലവാരത്തിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകതകൾ നിറഞ്ഞത്. ഇവിടെ ഒരു തെലുങ്ക് സിനിമ ദക്ഷിണാഫ്രിക്കയിൽ ഷൂട്ട് ചെയ്യാനായി ഇവിടുന്ന് മലയാളികൾ അടങ്ങുന്ന റിമാ കല്ലിങ്കൽ ഒക്കെ അടങ്ങുന്ന ഒരു സംഘം അവിടെ പോയതായുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അതും ഇതുമായി ബന്ധപ്പെട്ടാണോ എന്ന കാര്യം കൂടി വിശദമായി തന്നെ NIA പരിശോധിക്കുന്നുണ്ട്. ഇതാ NIA സംഘം ഇപ്പോൾ UAE-യിലേക്ക് പോകുന്നു. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ഈ രാജ്യങ്ങൾ, അതായത് UAE-യിലെ വിവിധ രാജ്യങ്ങൾ, വിവിധ മേഖലകൾ, രാജ്യങ്ങളെന്ന് പറയാൻ പറ്റില്ല, വിവിധ മേഖലകൾ, അതായത് ദുബായ്, അജ്മാൻ, അതുപോലെ ഷാർജ, അബുദാബി തുടങ്ങിയ മേഖലകൾ കേന്ദ്രീകരിച്ച് എന്തൊക്കെ തരത്തിലുള്ള സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ 30 കിലോ സ്വർണവും അതിനു മുൻപ് വന്ന ടൺ കണക്കിന് സ്വർണവും ഇവിടെ എത്തിക്കാൻ ശ്രമിച്ചതിൻ്റെ ഭാഗമായത് എന്ന കാര്യം വിശദമായി അന്വേഷിക്കുന്നതിനു വേണ്ടിയാണ് ഇപ്പോൾ UAE-യിലേക്ക് NIA സംഘം നേരിട്ട് പോകാനായി എത്തുന്നത്. നമുക്കതിൻ്റെ വിശദാംശങ്ങൾ നോക്കാം. കോൺസുലേറ്റിന്റെ മറവിലെ സ്വർണ്ണക്കടത്തിന്റെ വേരുകൾ തേടി NIA സംഘം ഇതാ UAE-യിലേക്ക് പോകുന്നു. UAE-യിലേക്ക് വിമാന സർവീസ് പുനഃസ്ഥാപിച്ച സാഹചര്യത്തിൽ യാത്രയ്ക്ക് NIA സംഘം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ അനുമതി തേടിയിട്ടുണ്ട്. കോൺസുലേറ്റിലെ ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ചയ്ക്ക് അനുമതി നൽകണം എന്നാണ് NIA നൽകിയ കത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇക്കാര്യത്തിൽ UAE സർക്കാരിന്റെ ആ സഹകരണം കൂടി ഇന്ത്യ തേടുമെന്നാണ് അറിയാൻ കഴിയുന്നത്. തീർച്ചയായും UAE ഈ വിഷയത്തിലൊക്കെ വളരെ കാര്യമായി സഹകരിക്കുന്നുണ്ട്. ഇന്ത്യയുമായി നല്ല നയതന്ത്ര ബന്ധമാണ് UAE-ക്കുള്ളത്. അപ്പോൾ തീർച്ചയായും UAE ഈ വിഷയത്തിലൊക്കെ നല്ല രീതിയിൽ സഹകരിക്കും. ഇന്ത്യയെ സഹായിക്കാനുള്ള എല്ലാ മനസ്ഥിതിയും UAE ഇതുവരെ കാണിച്ചിട്ടുണ്ട്, ഇനിയും കാണിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. തിരുവനന്തപുരത്തെ കോൺസുലേറ്റിലെ അറ്റാഷെയുമായും കോൺസൽ ജനറലുമായും ബന്ധപ്പെട്ട് ആരോപണങ്ങൾ ഉയർന്ന ഈ ഒരു സാഹചര്യമുണ്ട്. ഈ സാഹചര്യത്തിൽ ഏത് തരത്തിലാണ് കേസിനെ നയതന്ത്ര സംവിധാനം ദുരുപയോഗം ചെയ്ത് ഇത് നടപ്പിലാക്കിയത് എന്ന വിഷയത്തിൽ കാര്യമായ അന്വേഷണം വേണം. ഇത്തരം അന്വേഷണങ്ങൾക്ക് തീർച്ചയായും UAE ഗവൺമെന്റിന്റെ കൂടി അനുവാദം വേണ്ട ഒരു സ്ഥിതിയാണ് ഉള്ളത്. തീർച്ചയായും അത് വേണം. കാരണം ഈ കോൺസൽ ജനറലിനെയും അറ്റാഷെയും ഒന്നും ഇവിടെ ചോദ്യം ചെയ്യാൻ പറ്റില്ല. UAE പോലീസിന് അവിടെ ചോദ്യം ചെയ്യാൻ പറ്റുകയുള്ളൂ, അല്ലെങ്കിൽ UAE ഇന്റലിജൻസിന് അവിടെ ചോദ്യം ചെയ്യാൻ പറ്റുകയുള്ളൂ. ആ രീതിയിലുള്ള ഒരു നയതന്ത്ര പരിരക്ഷ അല്ലെങ്കിൽ ഒരു നയതന്ത്ര പ്രത്യേകത ഇത്തരം ഉദ്യോഗസ്ഥർക്കുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം. തീർച്ചയായിട്ടും ദുബായ് പോലീസിന്റെ കസ്റ്റഡിയിലുള്ള ഫൈസൽ ഫരീദിനെ മടക്കി കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾ ഈ ഒരു യാത്രയിൽ NIA സ്വീകരിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. UAE-യിൽ നയതന്ത്ര ബാഗേജുകൾ കൈകാര്യം ചെയ്യുന്നത് ആരെല്ലാമാണ്, ഹവാല പണത്തിന്റെ വിതരണ ശൃംഖലയും ഇടപാടുകളും സംബന്ധിച്ച് NIA പരിശോധിക്കുമെന്നും ദേശീയ മാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് ഈ ഫൈസൽ ഫരീദ് ഇപ്പോൾ ദുബായ് പോലീസിന്റെ കസ്റ്റഡിയിലുള്ള ഈ ഒരു സ്വർണ്ണക്കടത്ത് കേസിലെ പ്രധാനപ്പെട്ട ആസൂത്രകൻ ഇപ്പോൾ 3-ാം പ്രതിയായിട്ടാണ് ഇയാളെ ചേർത്തിരിക്കുന്നത്. പക്ഷേ ചിലപ്പോൾ ഇതറിഞ്ഞു വരുമ്പോൾ ആ ഒരു പ്രതിസ്ഥാനം ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയേക്കാം. എന്തായാലും ഫൈസൽ ഫരീദ് ഈ ദുബായ് കേന്ദ്രീകരിച്ച് ഇത്തരത്തിലുള്ള ഈ സ്വർണ്ണക്കടത്തും അതുപോലെയുള്ള കാര്യങ്ങളും ഏകോപിപ്പിക്കുന്നതിൽ ഏറ്റവും Prathama Sthanathaana Faisal Fareed, Adinisheshamey KT Ramesh okke varunnullu. Swapna, ivarkku ellarkkum pratheka nirdeshangalumayi nilkkunna vyakti koodiyana. Aa reethiyilana case anveshanam mumbottu pokunnathu. Casil Mukhyamanthriyude mun Principal Secretary M Shivashankarine veendum ചോദ്യം ചെയ്യും എന്ന റിപ്പോർട്ട് കഴിഞ്ഞ ദിവസമൊക്കെ പുറത്തു വന്നിരുന്നു. അത് സത്യമാകാനാണ് സാധ്യത. ചോദ്യം ചെയ്യാൻ കസ്റ്റംസ് തീരുമാനിച്ചതായുള്ള ഏതാണ്ട് ഉറപ്പ് ലഭിച്ച ഒരു സൂചന നമുക്ക് ലഭിക്കുന്നുണ്ട്. സ്വപ്നയുടെയും ശിവശങ്കറിന്റെയും മൊഴികളിലെ ചില വൈരുദ്ധ്യങ്ങൾ ഉണ്ടായിരുന്നു. അതുപോലെ സ്വപ്ന അവരെ സഹായിച്ചത് ആരൊക്കെയാണ് എന്ന് വിശദമായി എഴുതി റിപ്പോർട്ട് മുദ്രവെച്ച കവറിൽ കഴിഞ്ഞ ദിവസം കോടതിയിൽ നൽകിയിരുന്നു. അപ്പോൾ ഈ കവറിൽ പല രാഷ്ട്രീയക്കാരുടെയും പേരുണ്ട് എന്നാണ് കേൾക്കുന്നത്. ഏതൊക്കെ രാഷ്ട്രീയക്കാരുടെ പേരുണ്ട് എന്ന് വരും ദിവസങ്ങളിൽ നമുക്ക് അറിയാൻ പറ്റുമോ എന്നറിയില്ല. ഇതൊക്കെ രഹസ്യ സ്വഭാവമുള്ള കോടതിയുടെ നടപടികളായതിനാൽ അങ്ങനെ അറിയാൻ പറ്റുമോ എന്ന് നമുക്കറിയില്ല. എന്തൊക്കെയായാലും കുറെ രാഷ്ട്രീയക്കാരുടെ ഉറക്കം ഈ സ്ത്രീയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ സ്ത്രീയുമായി ചേർന്ന് വെച്ചുകൊണ്ട് എന്തെങ്കിലും ചെയ്ത രാഷ്ട്രീയക്കാരുടെയൊക്കെ ഉറക്കം നഷ്ടപ്പെട്ടു എന്നുള്ള കാര്യമാണ്. കാരണം ഇവരുടെയൊക്കെ പാർട്ടിയും അവരുടെ പൊസിഷനും അവരെന്തൊക്കെ ചെയ്തു തന്നു എന്നുള്ളത് വിശദമായി എഴുതിയാണ് മുദ്രവെച്ച കവറിൽ ഇപ്പോൾ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. അതിൻ്റെ മറ്റ് പരിശോധനകളും അതിൻ്റെ കോടതി നടപടികളും വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ ആകെ നോക്കുകയാണെങ്കിൽ എല്ലാം ചേർത്ത് വെച്ച് ഒരു വലിയ ചക്രവ്യൂഹം തീർത്തിരിക്കുകയാണ് NIA. ഇവർക്ക് ഒരു പഴുതുമില്ലാതെ രക്ഷപ്പെടാൻ, ഈ രാജ്യദ്രോഹികൾക്ക് ഒരു പഴുതുമില്ലാതെ രക്ഷപ്പെടാൻ ഒരു പഴുതുപോലും അവശേഷിക്കാത്ത രീതിയിൽ എല്ലാം അടച്ചു മൂടിയുള്ള അന്വേഷണം, അത് വിദേശ രാജ്യങ്ങൾ കേന്ദ്രീകരിച്ചും അതുപോലെ തന്നെ ദക്ഷിണാഫ്രിക്കയിലേക്കും പ്രത്യേക അന്വേഷണ സംഘം വൈകാതെ തന്നെ പോകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ദക്ഷിണാഫ്രിക്ക കേന്ദ്രീകരിച്ചും ചില ഇടപാടുകളൊക്കെ ഇതിനിടയിലൂടെ നടന്നു എന്നുള്ള രഹസ്യ വിവരം NIAക്ക് ലഭിച്ചിട്ടുണ്ട്. എന്തൊക്കെയായാലും ഇത് ഒരു വലിയ ചക്രവ്യൂഹം തീർത്തിരിക്കുകയാണ് ഈ NIA, നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി. ഇത്രയും കാലം ഈ തീവ്രവാദ പ്രവർത്തനങ്ങൾക്കും അതുപോലെ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കുമായി പണത്തിനായി സ്വർണം കടത്തിക്കൊണ്ടിരുന്ന എല്ലാവരും പെടും എന്നാണ് മനസ്സിലാകുന്നത്. നമ്മൾ തന്നെ സൂചിപ്പിച്ചിരുന്നു, 2017 കാലഘട്ടം മുതലുള്ള ആ ഇടപാടുകളാണ് പ്രത്യേകമായി പരിശോധിക്കുന്നത്. പക്ഷേ അതിനു മുൻപുള്ള 2012 മുതലുള്ള പല ഇടപാടുകളും സ്വർണ്ണക്കടത്ത് കേസുകളുമായി ബന്ധപ്പെട്ടും കസ്റ്റംസിന്റെ കയ്യിലിരിക്കുന്ന റെക്കോർഡുകളും ഒക്കെ തന്നെ വിശദമായി പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് നമുക്ക് കൊച്ചിയിൽ നിന്നും ഡൽഹിയിൽ നിന്നും ഹൈദരാബാദിൽ നിന്നും ഒക്കെ ലഭിക്കുന്ന വിവരങ്ങൾ. എന്തൊക്കെ ായാലും ഇത് വളരെ വളരെ ദ്രുതഗതിയിൽ ഈ അന്വേഷണം മുമ്പോട്ട് പോവുകയാണ്. അത് അന്താരാഷ്ട്ര തലത്തിലേക്ക് വരെ ഈ അന്വേഷണം എത്തിയിരിക്കുന്നു. അപ്പോൾ എത്ര വലിയ കണ്ണികളാണ് ഈ ചെങ്ങലയ്ക്കുള്ളത്, എത്ര ഭീകരമായ അവസ്ഥയിലാണ് ഈ ഒരു പ്രവൃത്തികളൊക്കെ നടന്നുകൊണ്ടിരുന്നത് എന്നുള്ള കാര്യത്തിൻ്റെ ആ ഒരു പ്രാധാന്യം നമുക്ക് ഇപ്പോൾ കുറേശ്ശെയായി വെളിച്ചത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്താകുമെന്ന് വരും ദിവസങ്ങളിൽ അതിൻ്റെ ഡെവലപ്മെൻറ്റും മറ്റു കാര്യങ്ങളും ഉണ്ടാകുമെന്ന് അറിയുന്നു. നമുക്ക് നോക്കിയിരിക്കാം എന്താകും സംഭവിക്കുക എന്ന്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.